സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പോലീസ് സേനയെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം പമ്പുകൾക്ക് ഇന്ധനത്തിൻ്റെ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് പല പമ്പുകളും സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾക്ക് ഇന്ധനം നൽകാത്ത ഒരു സ്ഥിതിയാണ് ഇതുമൂലം പരമാവധി ഓട്ടം കുറയ്ക്കണമെന്നൊരു നിർദ്ദേശമാണ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുകളിൽ നിന്ന് നൽകിയിരിക്കുന്നത് കുടിശ്ശിക കാരണം പല പമ്പുകളും ഒരു കോടി രൂപ വരെ ഇന്ധന കുടിശ്ശിക നൽകാനുണ്ട് പല പമ്പുകൾക്കും പോലീസ് സേനയുടെ ഭാഗത്തുനിന്ന് എന്നാണ് റിപ്പോർട്ടുകളുള്ളത് സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ഈ കുടിശ്ശിക അടച്ചു തീർക്കാത്തതിനാലാണ് പോലീസ് വാഹനങ്ങൾക്ക് കടമായി ഇനി ഇന്ധനം നൽകേണ്ടെന്ന് പമ്പുടമകൾ തീരുമാനിച്ചത് പോലീസ് സ്റ്റേഷനുകളിലെ വാഹനങ്ങൾക്ക് പരമാവധി ഇരുന്നൂറ് ലിറ്റർ ഇന്ധനമാണ് ഒരു മാസം അനുവദിച്ചിരിക്കുന്നത് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ നിയന്ത്രണം നിശ്ചിത പമ്പുകളിൽ നിന്നാണ് പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നത് അതിൽ മിക്കതും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമാണ് എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്തതിനാലാണ് പോലീസ് വാഹനങ്ങൾക്ക് കടമായി ഇന്ധനം നൽകേണ്ടെന്ന് പമ്പുടമകൾ തീരുമാനിച്ചത് ഇന്ധനം ലഭിക്കാതായതോടെ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനായി ബസിൽ കൊണ്ടുപോകേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ മിക്ക സ്ഥലങ്ങളിലും തീ പടർന്നു പിടിക്കുമ്പോൾ ആളുകൾ ആദ്യം ബന്ധപ്പെടുന്നത് പോലീസ് സ്റ്റേഷനുകളുമായാണ് എന്നാൽ ഇന്ധനം ലഭിക്കാതെ വന്നതോടെ അത്യാവശ്യ ഘട്ടത്തിലെ സേവനങ്ങൾ പോലും നൽകാൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകൾക്ക് കഴിയുന്നില്ല ഇതിനു പുറമെ നാട്ടിലെ ഉത്സവ പരിപാടികളിലും സമരങ്ങളിലും പോലീസ് സേവനം വളരെ അത്യാവശ്യമാണ് എന്നാൽ ഇവിടങ്ങളിൽ ഓടിയെത്താനും ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല ന്യൂസ് ഡെസ്ക് ലൈറ്റ് ന്യൂസ്